ഹലോ, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ബീട്രൂട്ടിൻ്റെ ലസ്സിയാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് ഒരു ഫുൾ ബീട്രൂട്ട് ഇതുപോലെ ക്യൂബ്സാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 8 പീസാണ് ഉണ്ടാവുന്നത്. രണ്ട് നല്ല വലിയ ബീട്രൂട്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 8 പീസ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് എടുക്കാം കേട്ടോ. എന്നിട്ട് 2 കപ്പ് വെള്ളത്തിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലോണം വെട്ടി തിളച്ചാൽ മതി, അല്ലാണ്ട് ഭയങ്കരമായിട്ട് അതിട്ടിട്ട് കുറേ നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതിപ്പം ഇപ്പോൾ തിളച്ചളച്ച് വന്നില്ലേ, ഈ ഒരു പാകം മതി കേട്ടോ. ഇത് അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കും, ഒന്ന് അടിച്ചെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്രയും മതി എന്ന് കേട്ടോ. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം, അതായത് ബീട്രൂട്ടിൻ്റെ പീസസും വേറെ ആ ജ്യൂസിൻ്റെ കണ്ടൻറ്റ് വേറെയായിട്ട് 2 പാത്രത്തിനകത്താക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് തൈര് വേണം, നല്ല കട്ട തൈര് വേണം. അപ്പോൾ ഈ എന്നിട്ടാണ് പീസ് പീസാക്കി മാറ്റി വെച്ചു എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ജ്യൂസ് ആ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് 2 കപ്പ് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ആ കട്ട ഉണ്ടായില്ലേ, അത് ഞാൻ പിന്നെയും ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയുടെ നീര് 1 ടീസ്പൂൺ വേണം. പിന്നെ 1 കപ്പ് പഞ്ചസാരയും 1 കപ്പ് തൈരും കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെയും ചെറുതാക്കി വെച്ചില്ലേ, അതും ഈ 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് ഇതൊന്ന് അടിച്ചെടുക്കാം. പഞ്ചസാര നമുക്ക് മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ടിട്ട് പഞ്ചസാര ഇടാം കേട്ടോ, കുഴപ്പമില്ല. ഇതിനകത്തേക്ക് 1 കപ്പ് നല്ല കട്ട തൈര് ചേർത്ത് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. നല്ല ഫ്രിഡ്ജിൽ വെച്ച തൈരാണെങ്കിലും കട്ട തൈരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, അപ്പം നല്ലോണം ഒന്നുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചിയുടെ നീര് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ ആദ്യം തിളപ്പിച്ചില്ലേ ബീട്രൂട്ടും വെള്ളവും, 2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ടുള്ളത്, അതിനകത്ത് നിന്ന് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നമുക്കിതൊന്ന് നല്ലോണം അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അത് മിക്സിയിൽ അടിച്ച, അതായത് തൈര്, പഞ്ചസാര, ഇഞ്ചിയുടെ നീര്, ബീട്രൂട്ടും വെള്ളവും കൂടെ തിളപ്പിച്ചത് ഇതെല്ലാം കൂടെ അടിച്ചെടുത്താ കേട്ടോ. നമുക്ക് ഈ പഞ്ചസാരയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഈന്തപ്പഴം ചേർക്കാം, അത് നല്ലോണം നുറുക്കിയിട്ട് അത് വേണമെങ്കിൽ ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ മധുരത്തിന് പകരം. അപ്പോൾ അതൊരു സെർവിങ് ഗ്ലാസ്സിനകത്തേക്ക് 2-3 ഐസ് ഇട്ടിട്ട് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ബൈ.